ബംഗളൂരുവിൽ ഭീകരാക്രമണത്തിന് പ്ലാനിട്ട തലയിങ്ങ് കേരളത്തിലെന്ന് റിപ്പോർട്ടുകൾ. ബംഗളൂരുവിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടെത്തിയ 5 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരിൽ നിന്നാണ് കേരളവുമായി ബന്ധപ്പെട്ട കണക്ഷൻ പുറത്തായിരിക്കുന്നത്. സ്ഫോടനത്തിന് പദ്ധതി മെനഞ്ഞ സൂത്രധാരൻ തടിയന്റെവിട നസീറാണെന്നാണ് കർണാടക പോലീസ് അറിയിച്ചിരിക്കുന്നത്. അറസ്റ്റിലായത് തടിയന്റെവിട നസീറിന്റെ കൂട്ടാളികളായ തീവ്രവാദികളെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ബംഗളൂരു സെൻട്രൽ ജയിലിൽ വെച്ച് തടിയന്റെവിട നസീർ ഇവരെ തീവ്രവാദ പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നും കർണാടക പോലീസ് കമ്മീഷണർ അറിയിച്ചു. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പ് ലഷ്കർ ഇ ത്വയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് തടിയന്റെവിട നസീർ എന്നാണ് കാലങ്ങളായുള്ള ആരോപണം. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭീകരാക്രമണത്തിന് തീവ്രവാദ ഗ്രൂപ്പുകൾ പദ്ധതി മെനയുന്നുണ്ടെന്ന് മുൻപ് കേന്ദ്ര ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ സംഘമേശ്വര ക്ഷേത്ര പരിസരത്ത് സ്ഫോടനം നടന്നിരുന്നു മുൻപ്. അതിന്റെ കൃത്യം 2 മാസമായപ്പോൾ ബംഗളൂരുവിൽ ഒരു ഓട്ടോറിക്ഷയിൽ സ്ഫോടനം നടന്നിരുന്നു. രണ്ടിടത്തും സ്ഫോടനം നടത്തിയ പ്രതികൾ ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു. ഇവർ തമ്മിൽ കോയമ്പത്തൂരിലും ബംഗളൂരുവിലും വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ 2 പ്രതികളും കേരളത്തിൽ വന്നു പോയിരുന്നു എന്നതാണ്. ദക്ഷിണേന്ത്യ വലിയ അപകടത്തിന് നടുവിലാണെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കേരളത്തിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഇതിൽ നടപടിയെടുക്കാൻ ഇതുവരെ അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്താനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. 10 പേരടങ്ങുന്ന ഭീകര സംഘമാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നത്. തടിയന്റെവിട നസീറായിരുന്നു ആക്രമണത്തിന്റെ സൂത്രധാരൻ. ബംഗളൂരു നഗരത്തിലുടനീളം വൻ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. സംഘത്തിന് ലഷ്കർ ഇ ത്വയ്ബ ഭീകരരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പിടിയിലായ സംഘം 2017 ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ 18 മാസം പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞിരുന്ന ഇവർ 2019 പുറത്തിറങ്ങുന്നത്. ഈ സമയത്താണ് ജയിലിൽ തടവിൽ കഴിയുകയായിരുന്ന തടിയന്റെവിട നസീറുമായി ഇവർ ബന്ധം സ്ഥാപിക്കുന്നത്. ഈ ബന്ധം വളരുകയും നസീറിന്റെ സ്വാധീനത്താലാണ് സംഘം തീവ്രവാദത്തിലേക്ക് എത്തപ്പെട്ടതെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഇപ്പോഴും ബംഗളൂരു സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന തടിയന്റെവിട നസീറുമായി തങ്ങൾ ബന്ധപ്പെട്ടിരുന്നതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വിദേശത്തുള്ള ജുനൈദ് എന്ന വ്യക്തിയാണ് ആയുധങ്ങൾ സംഘടിപ്പിച്ച് നൽകിയതെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. ജുനൈദിനെ കണ്ടെത്താൻ ബംഗളൂരു പോലീസ് കേന്ദ്ര ഏജൻസികളുമായി ഏകോപിപ്പിച്ച് വരികയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരവധി ആയുധങ്ങളും സംഘത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 7 നാടൻ തോക്കുകൾ, 45 വെടിയുണ്ടകൾ, കത്തികൾ, വാക്കി ടോക്കി സെറ്റുകൾ, 12 മൊബൈലുകൾ, നിരവധി സിം കാർഡുകൾ എന്നിവയാണ് പ്രധാനമായും പിടിച്ചെടുത്തിരിക്കുന്നത്.